നമ്മൾ ഇന്ന് ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢത തേടി പോവുകയാണ്. സത്യത്തിൽ ബെർമുഡ ട്രയാങ്കിൾ എന്നല്ല, ബെർമ്യൂഡ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞു പറഞ്ഞ് ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയപ്പെടുന്നതാണ്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തിയാണ് ആദ്യമായി ബെർമുഡ ട്രയാങ്കിളിലെ നിഗൂഢതയെക്കുറിച്ച് പറയുന്നത്, പുറം ലോകത്തിനോട് പറയുന്നത്. അദ്ദേഹം ഒരു യാത്രികനായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 1492 അമേരിക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപായ ബഹാമസിൽ യാത്ര കഴിഞ്ഞെത്തിയതിന് ശേഷമാണ് അദ്ദേഹം, ക്രിസ്റ്റഫർ കൊളംബസ്, ഇദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കിടുന്നത് ആൾക്കാരുമായിട്ട്. സമുദ്രത്തിൻ്റെ ഒരു പ്രദേശം എത്തിയപ്പോൾ തൻ്റെ കോമ്പസ് ഡയറക്ഷൻ അറിയാതെ കോമ്പസിൻ്റെ നീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയായിരുന്നതാണ്. അതായത് 360 ഡിഗ്രിയിൽ അദ്ദേഹത്തിൻ്റെ കോമ്പസിൻ്റെ നീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. കുറേ നേരം ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോമ്പസ് ചലിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്ന ദ്വീപിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തുന്നത്. 1945 ഡിസംബർ 5 റെക്കോർഡിക്കലി ബെർമുഡ ട്രയാങ്കിളിൻ്റെ സമീപത്ത് വെച്ച് ഒരു ഫ്ലൈറ്റ് മിസ്സിംഗ് ആവുന്നത്. അതിൻ്റെ അകത്ത് 12 യാത്രക്കാരായിരുന്നു ഉള്ളത്. ഫ്ലൈറ്റ് 19 എന്നായിരുന്നു അതിൻ്റെ പേരെന്ന് വെച്ചാൽ. ഈ ഫ്ലൈറ്റിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു 5 ബോംബർ വിമാനങ്ങളും ഇതിന് പിന്നാലെ പോയിരുന്നു. 5 ബോംബർ വിമാനങ്ങളും അവിടെ തന്നെ മിസ്സാവുകയായിരുന്നു. അതിനുശേഷം ഇതിനെ റെസ്ക്യൂ ചെയ്യാനായി 13 യാത്രക്കാരുമായി വേറൊരു ഫ്ലൈറ്റ് പോയിരുന്നു. ഈ ഫ്ലൈറ്റും അവിടെ മിസ്സിംഗ് ആവുകയായിരുന്നു. അതിനുശേഷം ഇവർ പറഞ്ഞ മെയിൻ കോമൺ തിങ് എന്താണെന്ന് വെച്ചാൽ, ഇവരതിനീ ബെർമുഡ ട്രയാങ്കിൾ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് യാതൊരുവിധ ഡയറക്ഷൻസും അറിയാൻ കഴിയുന്നില്ല, അവരുടെ കോമ്പസ് പ്രവർത്തിക്കുന്നില്ല, സിഗ്നൽസ് ലഭിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സിഗ്നൽസ് കട്ടായി കാര്യങ്ങൾ കേൾക്കുന്നുള്ളൂ. അന്നാണ് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ലോകം അറിയപ്പെടുന്നത്, മീഡിയകൾ കൊട്ടിഘോഷിക്കുന്നത്. സത്യത്തിൽ ഈ ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു പേര് നൽകിയത് നമ്മളുടെ മീഡിയയാണ്. ഈ ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറിഡ, പ്യൂട്ടോറിക്ക, ബെർമുഡ എന്ന ഭൂപ്രദേശത്തിൻ്റെ ഇടയിലാണ്. അങ്ങനെ അന്നത്തെ മീഡിയ ഇതൊരു ട്രയാങ്കിൾ രൂപത്തിൽ ആക്കുകയും അതിനൊരു പേര് വിളിപ്പേരിട്ട് വിളിക്കുകയും ചെയ്തു, ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന് പറയപ്പെടുന്നത്. സത്യത്തിൽ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലല്ല, 440,000 മൈൽ ഏരിയയിലാണ് ഇത് വിസ്തീകരിച്ച് കിടക്കുന്നത്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു കിടക്കുകയാണ് ബെർമ്യൂഡ ട്രയാങ്കിൾ. ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല അതിന്. പലരും പല രീതിയിലാണ് കാര്യങ്ങൾ വിശ്വസിക്കുന്നത്, ബെർമുഡ ട്രയാങ്കിൾ നടക്കുന്നത്. 1970 ആൻഡ്രൂസ് എയർപോർട്ടിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിച്ചൊരു ചെറിയ വിമാനമുണ്ടായിരുന്നു. അതിൻ്റെ പൈലറ്റായിരുന്നു ബ്രൂസ് ജെർനാഡ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തതാണ്, പ്രമുഖ ചാനൽസാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ഇദ്ദേഹം ഈ ബെർമുഡ ട്രയാങ്കിളിന് സമീപം, അദ്ദേഹത്തിന് അറിഞ്ഞൂടെ ബെർമുഡ ട്രയാങ്കിൾ ആണെന്ന്, അദ്ദേഹം അതിൻ്റെ സമീപത്തൂടെ പോകുന്ന സമയത്ത് ഇദ്ദേഹം ഒരു താഴെ ലെവലിൽ നിന്ന് ഒരു 500 മീറ്റർ ഉയരത്തിൽ തന്നെ അദ്ദേഹം ക്ലൗഡ്സ് കാണപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് കണ്ട് പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് ഉയർത്തുകയായിരുന്നു. 11,000 അടിയിലേക്ക് അദ്ദേഹം ഉയർത്തിപ്പോയ സമയത്ത് ക്ലിയർ ആയിരുന്നു. ആ സമയത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഒരു അയോണൈസ്ഡ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ ക്ലൗഡ്സിൽ എൻ്റർ ആവുകയും അകത്ത് ഒരുപാട് പോകുന്ന സമയത്ത് ഭയങ്കര ഇടിമിന്നൽ പാളികൾ അദ്ദേഹം കണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം ഒരു റിങ് ഫോം ചെയ്യുന്നത് പോലെ കണ്ടു. ആ റിങ്ങിൻ്റെ അകത്തായിരുന്നു അദ്ദേഹം. ആ റിങ്ങിൻ്റെ അങ്ങേയറ്റം ഒരു ആകാശം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ ക്ലൗഡ്സിൻ്റെ അങ്ങേയറ്റം. അദ്ദേഹത്തിൻ്റെ മാക്സിമം സ്പീഡിലാണ് അദ്ദേഹം പോയത് ഈ ഫ്ലൈറ്റുമായിട്ട്. 190 മൈൽ സ്പീഡിലാണ് ആ ഫ്ലൈറ്റുമായിട്ട് അദ്ദേഹം പോയത്. അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന് വെയിറ്റ് ഒന്നും അനുഭവപ്പെടുന്നില്ല. ആ ടൈമിൽ വെയിറ്റ് ഒന്നും അനുഭവപ്പെടുന്നില്ലെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹം സ്പീഡിൽ പോകുന്ന സമയത്ത് തന്നെ ഈ ഹോൾ ചെറുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എങ്ങനെയോ ആ ഹോൾ കടന്ന് അപ്പുറത്തെത്തി അദ്ദേഹം 10 മിനിറ്റോളം അദ്ദേഹം ഈ പറയുന്നു ഇതിൻ്റെ അകത്ത് അദ്ദേഹം പെട്ടിരുന്നു. അദ്ദേഹം അപ്പുറത്തെത്തിയപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് സിഗ്നൽ ലഭിക്കുകയും സിഗ്നൽ മ്യാൻമയിലേക്ക് സിഗ്നൽ അയച്ചപ്പോൾ അദ്ദേഹം പറക്കുന്നത് ഈ പറയുന്ന അമേരിക്കയുടെ ഭൂപ്രദേശത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ഏകദേശം ഞാനീ പറഞ്ഞ ആൻഡ്രൂസ് എയർപോർട്ടിൽ നിന്ന് ഫ്ലോറിഡയിലെത്താൻ മാക്സിമം 5 മണിക്കൂറോളമാണ് വേണ്ടത്. അദ്ദേഹം 3/4 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന അമേരിക്കയുടെ മുകളിൽ കൂടിയാണ് പറക്കുന്നത്. ഒരുപാട് വാദങ്ങളുണ്ടായിട്ടുണ്ട്. ഈ വാദം നിൽക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ,
അദ്ദേഹം വന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായി അസ്വസ്ഥനായിരുന്നു, കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇന്ധനം, അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിലെ ഇന്ധനം ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ എത്തുന്നതിൻ്റെ പകുതി പോലും എണ്ണ യൂസ് ചെയ്തിട്ടില്ല, അവിടുന്ന് ഫില്ല് ചെയ്ത എണ്ണയുടെ പകുതി പോലും യൂസ് ചെയ്തിട്ടില്ല, അദ്ദേഹം എത്താൻ കഴിയുന്ന ടൈം പോലും ഇത്ര എത്തിയിട്ടില്ല. അത്ഭുതമായിരുന്നു എല്ലാവർക്കും, എന്താണെന്നറിയാൻ വേണ്ടി. അങ്ങനെ ആ ഒരു വാദം ഭയങ്കരമായി ലോക പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാദം എന്ന് പറഞ്ഞാൽ. യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം, വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബോട്ട് നിർമ്മിക്കുകയും ഈ ബോട്ടിൻ്റെ പ്രത്യേകത സവിശേഷത എന്താണെന്ന് വെച്ചാൽ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടില്ല, ഇത് വെള്ളത്തിൽ മുങ്ങില്ല എന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ വാദം, ഈ ഒരു വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബോട്ടിൻ്റെ. അങ്ങനെ ഈ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കാനാണ് ഇത് പോയത്. ഇത് പോകുന്ന സമയത്ത് ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫ്ലൈറ്റ്സും ഒരുപാട് ഷിപ്സൊക്കെ ദൂരെ നിന്നിട്ട് ഇതിനെയാണ് അകത്തോട്ട് അയച്ചത്. അങ്ങനെ അവർ പോകുന്തോറും സിഗ്നൽ കട്ടാവാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തുള്ള കപ്പലിൽ നിന്നും സിഗ്നൽസ് കട്ടാവാൻ തുടങ്ങിയപ്പോൾ തിരിച്ചു വിളിച്ചു ഈ വിച്ച് ക്രാഫ്റ്റിനെ, ഇനി തിരിച്ചു വന്നോളൂ, ഇനി അങ്ങോട്ട് പോകണ്ട, ദൂരം പോയാൽ അപകടമാണെന്ന് പറഞ്ഞു. അവർ തിരിച്ചു വരുവാണെന്ന് സിഗ്നൽ തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം ആ ഒരു സിഗ്നൽ അവിടെ കട്ടാവുകയുമാണ് ചെയ്തത്. കുറേ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സിഗ്നൽ അടുത്തുള്ള വേറൊരു ഷിപ്പിലേക്ക് വരുവാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഷിപ്പിലേക്ക് അയച്ച സിഗ്നൽ ഇതാണ് പറയുന്നത്, ഈ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബോട്ട് എവിടെയോ തട്ടി, ഏതോ ഒരു സാധനത്തിൽ തട്ടിയിട്ട്, കടലാണ്, ഒന്നും തട്ടാനോ എടുക്കാനോ ഒന്നുമില്ല, ആ കടലിൽ തട്ടിയിട്ട് ഈ ഇത് തകർന്നിരിക്കുന്നു, ഈ ഒരു ഷിപ്പ് തകർന്നിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് കിട്ടിയ സിഗ്നലിൽ പറയുന്നത്. അതിനുശേഷം യാതൊരു അറിവുമില്ല ഈ പറയുന്ന വിച്ച് ക്രാഫ്റ്റ് ബോട്ടിനെ പറ്റി. പിന്നെ പല യാത്രക്കാരും, പല ഷിപ്പിൽ പോകുന്ന യാത്രക്കാരും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അനാഥമായി ഒരുപാട് ഷിപ്പുകൾ കാണപ്പെടുന്നു, ഒരുപാട് ബോട്ടുകൾ കാണപ്പെടുന്നു അനാഥമായി, അതിൻ്റെ അകത്തൊന്നും ആരുമില്ല, അതെല്ലാം നിഗൂഢത നിറഞ്ഞിരിക്കുകയാണ്. പല നിഗൂഢതകളും ഇതിൻ്റെ ഒളിവിലുണ്ട്. 1000 പേരോളം മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബെർമുഡ ട്രയാങ്കിൾ റെക്കോർഡിക്കലി. റെക്കോർഡില്ലാത്ത എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടാവാം ആ ഒരു ഇതിൻ്റെ അകത്ത്. ഒരുപാട് ആച്ചുകൾ, അതേപോലെ വിച്ച് ക്രാഫ്റ്റ് പോലുള്ള ബോട്ടുകൾ, പിന്നെ ഷിപ്പ്, ഫ്ലൈറ്റ്സ്, ഒരുപാട് ഈ ഒരു പറയുന്ന ഒരുപാട് സാധനങ്ങൾ ഈ പറയുന്ന ബെർമുഡ ട്രയാങ്കിൾ എത്തി നശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിഗൂഢത ഇപ്പോഴും നിൽക്കുകയാണ്. അതിന് 2 കാരണങ്ങളാണുള്ളത്, ഒന്ന് മിത്ത്, 1 ഫാക്റ്റ്. ഈ 2 കാരണങ്ങൾ പലരും പലതാണ് വിശ്വസിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും ഉള്ളതെന്ന്. ഞാനപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മിത്തും ഫാക്റ്റും പറയുന്നതായിരിക്കും. കാണാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ദിസ് ഈസ് ഷബിൻ ഷെരീഫ് സൈനിങ് ഔട്ട്. ബൈ ബൈ.